എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടതും അതോടൊപ്പം നമ്മൾ പ്രവാസികൾക്ക് വളരെ പ്രയോജനപ്രദവുമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത്. അതായത് ഈ വരുന്ന ഷബാത്ത് മുതൽ ഒരു പുതിയൊരു ഗതാഗത സംരംഭം ടെലവീവിൽ ആരംഭിക്കുകയാണ്. നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണും. ടെലവീവിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഷബാത്ത് മുതൽ ടെലവീവിൽ ബസ്സുകൾ അവൈലബിൾ ആണ് എന്നാണ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ വകുപ്പിൻ്റെ ടെലവീവ് മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് ഒരുക്കുന്ന ഈ സംരംഭം ടെലവീവ് സിറ്റിയിൽ ഉള്ള സർവീസുകളാണ് ഈ ഷബാത്തുകൾക്ക് നടത്താൻ പോകുന്നത്. ഇസ്രായേലിലെ ടെലവീവിലെ റമത്ത് ഷാറോൺ, ഗിവത്തായിം, കിരിയാത്ത് ഓനോ, തെല അവീവ് ജാഫ ഈ ഭാഗങ്ങളിലേക്ക് റൂട്ട് ബസ്സുകൾ ഷബാത്തിന് സർവീസ് നടത്തുന്നു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജെറുസലേം പോസ്റ്റാണ് തെല അവീവ് ജാഫ മുനിസിപ്പാലിറ്റിയുടെ ഈ സുപ്രധാനമായ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സാധാരണ നമുക്കറിയാം ഇവിടുത്തെ ഇസ്രായേലിലെ കാര്യമെടുത്താൽ ഈ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും, വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ശനിയാഴ്ച വൈകുന്നേരം അവസാനിക്കുന്ന ഈ സാബത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം മറ്റ് സർക്കാർ ഓഫീസുകളോ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളോ ഒന്നും പ്രവർത്തിക്കുന്നതല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം പുതിയതായിട്ട് വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. ടെലവീവിലാണ് മുനിസിപ്പാലിറ്റിയിലാണ് ഇപ്പോൾ ഈ ഒരു സംരംഭം അവർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇനി മറ്റുള്ള സിറ്റികളിലൊക്കെ ഇത് വ്യാപിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുക. പ്രവാസികൾക്ക് വളരെ സന്തോഷം തരുന്നൊരു വാർത്തയാണ്. കാരണം ഈ ടെല്ലവീവിലായാലും നമ്മൾ ബെർഷേവയിലായാലും നത്താനിയയിലായാലും ജെറുസലേമിലായാലും ഹൈഫയിലായാലും പ്രധാനപ്പെട്ട സിറ്റികളിലുള്ളവരൊക്കെ ഷബാത്തിനും ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ പ്രയോജനപ്രദമാണ്. കാരണം നമ്മൾ ചിലപ്പോൾ നടന്നു പോകുന്ന സ്ഥലങ്ങളായിരിക്കും, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് പോകുന്ന സ്ഥലങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഷറൂട്ട് എന്ന് പറയുന്ന ടാക്സി സംവിധാനം ഇല്ലാത്ത ഏരിയകളിൽ പോലും നമ്മൾ അല്ലാതെ ടാക്സി വിളിച്ച് നമ്മൾ പോകേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ പ്രയോജനപ്രദമാണ് ഈ ബസ് സർവീസ്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന സർവീസ്, അതായത് ഷബാത്ത് തുടങ്ങിയതിന് ശേഷം വൈകിട്ട് 6 മണിക്കായിരിക്കും ഈ സർവീസ് ആരംഭിക്കുക. അർദ്ധരാത്രിയിൽ 2 മണി വരെ ഈ സർവീസ് ഉണ്ടായിരിക്കും. പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഇത് ആരംഭിക്കുന്ന സർവീസ് വൈകുന്നേരം 5 മണി വരെയാണ് ഉണ്ടായിരിക്കുക. ഓരോ അരമണിക്കൂറുകൾ ഇടവിട്ടായിരിക്കും ഈ സർവീസുകൾ ഓടുക. ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ബസ്സുകൾ സഞ്ചരിക്കുന്ന റൂട്ട് മാപ്പ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ അനുവദിച്ചിരിക്കുന്ന സ്റ്റോപ്പുകൾ ഈ ടെൽ അവീവ് മുനിസിപ്പാലിറ്റി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉടനെ തന്നെ പുറത്തിറക്കുന്നതാണ്. ഓരോ അരമണിക്കൂറിൽ ഇടപെട്ടാണ് ഈ ബസ്സുകൾ വരിക എന്ന് ഞാൻ പറഞ്ഞു. ഓരോ 3 ബസ്സിനും ശേഷം വരുന്ന ബസ്സിൽ വികലാംഗർക്ക് പ്രത്യേകം യാത്ര ചെയ്യാനും കയറാനുമുള്ള സൗകര്യങ്ങൾ ഉള്ള ബസ്സുകളായിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ ഈ യാത്രക്കാർക്ക് മുൻകൂട്ടി ഓർഡർ ചെയ്യാനുള്ള, ഈ റൂട്ടിൽ ഓർഡർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നമ്മുടെ മൗലിക അവകാശമാണ്. ഈ ഒരു സംരംഭം നമ്മുടെ സാധാരണപ്പെട്ടവരായ നമ്മുടെ പ്രവാസികൾക്ക് വളരെ സഹായകരമായ ഒരു കാര്യമാണെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റ് ഇസ്രായേൽ സിറ്റികളിലേക്കും ഇത് ഉടനെ വ്യാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ കാഴ്ചകളും മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.